കുക്കിംഗ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് കേട്ടോ. ഒരു ബിരിയാണിയാണ്, പക്ഷേ നാടൻ കോഴിയും ഉണ്ടാക്കിയൊരു ബിരിയാണിയാണ്. അതൊരു നമുക്കെല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഇഷ്ടമാണല്ലോ. സാധാരണ നമ്മൾ ഇറച്ചിക്കോഴി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാറ്, ഇത് ഞാൻ നാടൻ കോഴി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ നല്ലതായിട്ട് തോന്നി, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമുക്കുണ്ടാക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു 4 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്. അതൊരു കുക്കറിനകത്തേക്ക് ഞാൻ ഇടുവാണ് കേട്ടോ. 4 എണ്ണം വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഏകദേശം ഒരു 3 തക്കാളി, നമ്മുടെ നാട്ടിലെ വലിയ തക്കാളിയാണ്, ഇത് ഇവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തു. പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് അടിച്ചതാണ്, അതും കൂടെ ഉണ്ടാക്കിയ പേസ്റ്റാണ് കേട്ടോ. അതും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 കഷ്ണം പട്ട, എൻ്റെ ചെറിയ പട്ട ആയതുകൊണ്ട് ഞാനൊരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ പട്ട. പിന്നെ ഒരു 5-6 ഗ്രാമ്പു അതും കൂടെ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഇത് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ പേടാണ് കേട്ടോ, അധികം പുളി ഉണ്ടാവരുത്, പുളിയില്ലാത്ത ഇത് വേണം എടുക്കാനായിട്ട്. അത്ര ഇട്ടു. പിന്നെ നമുക്ക് ഇടാനുള്ളത് ചിക്കനാണ്, നമ്മുടെ ചിക്കനും കൂടി. ഇത് നാടൻ ചിക്കനാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാടൻ ചിക്കനിൽ തന്നെ നല്ല നെയ്യൊക്കെ ഉണ്ട്, അതുകൊണ്ട് നാടൻ ചിക്കനും കൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതും കൂടി മിക്സ് ചെയ്യാണ്. 1 കിലോ ചിക്കനാണ് കേട്ടോ, ഓരോ 1¼ ഉണ്ട് ചിക്കൻ. പിന്നെ നമ്മൾ ഉപ്പാണ്, ഉപ്പ് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കുറച്ചധികം ഉപ്പിടുന്നുണ്ട്, കാരണം അത് എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല, വെളിച്ചെണ്ണ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അതിനകത്ത് നല്ല നെയ്യുണ്ട്, അപ്പോൾ നെയ്യ് അത്യാവശ്യം ഇറങ്ങും, ഒരു ശകലം കൂടും ഒഴിച്ചു. ഇനി ഇത് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അരച്ചേക്കണതും എല്ലാം നന്നായിട്ട് അത്തിലിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എരിവ് വേണ്ടവരോ എരിവ് കൂടുതൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ പച്ചമുളക് കൂടുതലെടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ എരിവ് കുറച്ചാണ് എടുത്തേക്കണേ, കാരണം ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് മതി. നമ്മളിവിടെ എരിവ് കഴിക്കാതിരുന്നിരുന്ന് ഇപ്പോൾ എരിവ് കുറച്ച് കൂട്ടുമ്പം ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എരിവ് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വെറും 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യത്തിന് കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം, എല്ലായിടത്തും ഇതാവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിക്കനേലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഏകദേശം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1¼ കപ്പ് വെള്ളം, 1 കപ്പ് തികച്ചു വേണ്ട, 1¼ കപ്പ്, ഇത് 1 കപ്പിൻ്റെ ഇതുണ്ടോ, 1 കപ്പ് ആണിത്. അതിലൊരു 1¼ കപ്പ് വെള്ളം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം കുറഞ്ഞു പോകരുത്, കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, കൂടിപ്പോയാലും നമുക്കത് വറ്റിച്ചെടുക്കാം, പക്ഷേ വെള്ളം കുറഞ്ഞു പോകരുത്. ഇതിനകത്ത് ഓൾറെഡി ചിക്കനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഇതിലൊരു 4 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ചിക്കൻ്റെ വേവനുസരിച്ച് വ്യത്യാസമുണ്ടോ, നിങ്ങളൊരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കി വേവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നെ 4-ാമത്തെ വിസിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പം നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ചിക്കനായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള കാര്യം നോക്കാം. ഇതാ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്കൊരു 3 ടീസ്പൂൺ ബട്ടറ് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3-5 പീസ് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, തക്കോലം, പിന്നെ നമ്മുടെ പട്ട, അത്ര സാധനം ഇടുക. അതിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് അറിഞ്ഞിട്ട്
ഇനി ഇതിനകത്തേക്ക് ഇത് ഒരു അര സവാള അരിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞാണ് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു അര നമ്മൾ ഇവിടുത്തെ നാരങ്ങ കുറച്ച് വലുതാണ് അതുകൊണ്ട് ഞാൻ അരമുറി എടുത്തിട്ടുള്ളൂ അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അടുത്തത് റൈസാണ് റൈസ് ഞാനിപ്പോൾ ഇതിന് 3 ഗ്ലാസ് റൈസ് കുതിച്ച് വെച്ചെടുത്തതാണിത് അപ്പം 1 ഗ്ലാസ്സിന് 1¾ ഗ്ലാസ് വെള്ളം ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്ക് 1¾ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ബാക്കി റൈസും കൂടി ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പിടുക എപ്പോഴും ഇതിനകത്ത് ഉപ്പ് കൂടുതലുണ്ടായിരിക്കണം ഉപ്പ് കുറച്ച് വെള്ളത്തിൽ മുമ്പോട്ട് നിൽക്കണം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്നാലാണ് റൈസ് കാര്യമായിട്ട് പിടിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട് ഇതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിനകത്ത് നിന്ന് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് പുതിനില ഉണ്ടെങ്കിൽ അത് ഇടാൻ്റെ ഇല്ല ഇടാൻ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ ഒരു 1½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് എരിവ് അധികം വേണ്ട നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് പിന്നെ 1¼ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും അതിൻ്റെ കൂടെ 1½ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത് 1 ടീസ്പൂണാണ് അതിൻ്റെ ഒരു 1½ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ വെള്ളം പറ്റിക്കുക അപ്പോൾ ഇവിടെ ഇരുന്ന് വേവുമ്പോൾ ഈ മസാല എല്ലാം നന്നായിട്ട് ഇത്തരോട്ട് പിടിച്ച് നല്ല ഇതാവും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കത്തില്ല ഇതാ നമ്മുടെ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുന്നില്ല ഇതിങ്ങനെ കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നത് എന്നാലും നമുക്ക് ദമ്മടിക്കുമ്പോൾ നല്ല ഇതായിട്ട് വരത്തുള്ളൂ കേട്ടോ ചിക്കൻ എന്താ കുറച്ച് നന്നായിട്ട് ഗ്രേവി ആയി ഇതാക്കി വരുന്നുണ്ട് കുറച്ചുകൂടെ നാവാൻ്റ് അതായി കഴിഞ്ഞാൽ നമുക്ക് ദമ്മടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ ഉരുളിയിലേക്ക് മാറ്റി കാരണം ദമ്മടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഇത് വറ്റിച്ച പാത്രത്തിനകത്ത് സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുകയാണ് കാരണം ചെറിയ ചൂടിനകത്തേക്കാണ് കേട്ടോ ഞാനിത് ദമ്മടിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റൈസ് ഫുള്ള് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ചെറിയ ചൂടുള്ള ഗ്രേവിക്ക് ചിക്കനകത്തേക്ക് വേണം റൈസ് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ അതിൻ്റെ ആ ഒരു മണവും ഒക്കെ ഇതിലോട്ട് പിടിക്കത്തുള്ളൂ കേട്ടോ ഇതാ ഇപ്പം റൈസ് മുഴുവനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് ഇച്ചിരി കളർ കൊടുക്കാൻ പോകും ഒരു ശകലം മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചേക്കാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞങ്ങൾക്ക് പിന്നെ കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ട് അപ്പോൾ കളർഫുള്ളായിട്ടിരുന്നു കേട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒത്തിരി വേണ്ട അതിലേ ഇതിലേക്കായിട്ട് കുറച്ച് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ് ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില
കുറച്ച് മതി കാരണം നമ്മൾ ആദ്യം ഗ്രേവിക്കകത്ത് അത്യാവശ്യം മല്ലിയില ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് മതി പിന്നെ ഇതിനകത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങ സവാള വറുത്ത് വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ദാ ഞാനിതെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിക്കണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ റൈസ് മാത്രം ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആ കളറിന് വേണ്ടിയിട്ടും പിന്നെ ഇതും ഒക്കെ ആക്കിയില്ലായിരുന്നു അതെല്ലാം കൂടെ അടിയിലത്തെ ഗ്രേവിയിൽ കൊള്ളാതെ ചോറ് മാത്രമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആവി വറക്കുന്ന ചിക്കൻ ബിരിയാണി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ